ഒരു പോർഷൻ പോസ്റ്റ് വീഡിയോ. ഇന്ദ്രൻ ചേട്ടാ നേരത്തെ സംസാരിച്ചു എങ്കിലും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ മോഷൻ പോസ്റ്റിലേക്ക്. വലിയ സിനിമകളൊക്കെ വലിയ പ്രതീക്ഷ തരുന്നതാണ്. ഇപ്പം സിനിമയുടെ നല്ല കാലമാണെന്ന് എല്ലാവരും പറയുന്നു. വന്ന സിനിമകളൊക്കെ എല്ലാവർക്കും നന്നായി ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റിയ സിനിമകളാണ് ഇപ്പോൾ വരുന്നത്. ഈ സിനിമ നമ്മുടെ ഈ സിനിമകളിലേക്ക് തന്നെ ഞാൻ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ദ്രൻ ചോദിക്കാനുള്ളത്, ലൈക്ക് വസ്ത്രാലങ്കാരത്തിൽ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു, കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, വില്ലൻ വേഷങ്ങൾ ചെയ്തു, നായക വേഷങ്ങൾ ചെയ്തു, ഒരു സംവിധാന മേലങ്കി കുപ്പായം അണിയുന്നുണ്ടാവും അപ്പോഴേക്കും. അതൊരു പാലിച്ച പണിയാണ്, അത് ബോഡിക്ക് ചേരുമെന്ന് തോന്നുന്നു. ഇല്ല ഇന്ദ്രൻ ചേട്ടൻ്റെ എന്തോരം കഥകൾ കാണും, എന്തെങ്കിലും കഥകൾ പറയാനുള്ളതുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുക, അത്രമാത്രം കഥകൾ എത്ര വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നറിയാം. അങ്ങനെ ചിന്തിക്കണം ഇന്ദ്രൻ ചേട്ടൻ. അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ എത്രയോ സിനിമകൾ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ ഞെട്ടിക്കുക. അതിന്റെ മോളിൽ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് തന്നെ വൈറ്റിന് എന്തോ ഒരു ഭാവം തോന്നുന്നു. അത് അദ്ദേഹത്തിന്റെ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്ലൈ ആണ്. പക്ഷേ വരുന്ന സിനിമകളിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഭീര കഥാപാത്രങ്ങളും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഈയിടയ്ക്ക് ഞാൻ ആവേശത്തില് നമ്മുടെ ഷാനുവിന്റെ ഫഹദിന്റെ കഥാപാത്രത്തിന്റെ ഒരു ട്രോള് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ പഴയ ലുക്ക് റെഫറൻസിൽ ഒരു ട്രോള് കണ്ടായിരുന്നു. വേറൊരു സിനിമയാണ്. അപ്പൊ അത്രമാത്രം ഇതിലാണ് ആളുകൾ ഇന്ദ്രൻ സാറിനെ കാണുന്നത്. താങ്ക് യു. ഒരു ഗംഭീര ഹൈ ഫോർ വൺ ആൻഡ് ഓൺലി ഇന്ദ്രൻ സാർ. ഇനി ഇതോടൊപ്പം തന്നെ ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളവർ പോലും അറിയാത്ത ഒരു ഒരു ആദരവ്, ഒരു സ്പെഷ്യൽ മെൻഷൻ, ഒരു സ്പെഷ്യൽ അവാർഡ് ഞങ്ങൾ ഇവിടെ ഈ ഒരു വേദിയിൽ വെച്ച് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇവിടെ ഇരിക്കുന്ന ഒരു കലാകാരനാണ്. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് പോലും അറിയില്ല ഇങ്ങനെ സംഭവം ഞങ്ങളുടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ വേണം. അതുകൊണ്ട് ഇവിടെ എല്ലാവരും തന്നെ അതിൽ വിളിച്ചത്. അത് മറ്റാരുമല്ല, ഒരു എന്താ പറയുക, ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് തുടങ്ങി ഒരു കൊമേഡിയനായിട്ട് മനസ്സിൽ ചെറിയ ചെറിയ സീനുകളിൽ വന്നു. ഒരു സമയത്ത് മമ്മൂക്ക പോലും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണെന്ന് മമ്മൂക്ക പറയുമെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് മറ്റാരുമല്ല, ഇപ്പൊ നായകനാണ്, പ്രതിനായകനാണ്, എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യും. പക്ഷെ ഇതെല്ലാം അപ്പുറം ഒരു സാധാരണക്കാരനായിട്ട് ഇവിടെ നിൽക്കൊണ്ട് സ്വാഗതം ചെയ്യാം ഇന്ദ്രൻ ചേട്ടൻ, മലയാള സിനിമയുടെ രാജ.